السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي لا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر العمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أَيُّهَا الذين اتقوا الله حق تقاته ولا تموتن إِلَّا بَأَنتُم مسلمون സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മളെല്ലാ തിങ്കളാഴ്ചകളിലും നടത്തി വരാറുള്ള പഠന ക്ലാസിൻ്റെ ഭാഗമായി സവിശേഷമായ ഈ സാഹചര്യത്തിൽ പ്രാർത്ഥന വിശ്വാസിയുടെ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി സംഘാടകർ ഏൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹു സുബാനഹുഅത്താല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് അധിക ആമുഖങ്ങളൊന്നുമില്ലാതെ നേരിട്ടെന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കാർക്കും വളരെ ചെറിയ ഒരു സമയം പോലും നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധ്യമല്ല മഹാനായി റസൂല്ലാഹി സാഹു അലഹി വസ്സല അനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇമവെട്ടി തുറക്കുന്ന സമയം പോലും കണ്ണുചിമ്മി തുറക്കുന്ന സമയം പോലും എന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കരുത് നാഥ എന്ന് റസൂൽഹു അലഹി വസ്ലമ ചെയ്യുകയുണ്ടായി ആലോചിച്ചു നോക്കൂ നിങ്ങൾ കണ്ണു ചിമ്മി തുറക്കുന്ന സമയം വളരെ ചെറിയ സമയമാണ് ആ സമയം പോലും നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാണ് ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം അള്ളാഹു സുബാന നമ്മളെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചത് അവന് അഭിബാധത്ത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പടച്ച തമ്പുരാനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പൊ റബ്ബ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന് അബാദത്ത് ചെയ്യാനാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എനിക്ക് അയിബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഈ ഇബാദത്ത് എന്താണ് എന്താണ് ഈ പ്രാർത്ഥന എന്താണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസുകളിലൂടെ നമുക്കത് വിശദീകരിച്ചു തന്നു മഹാനായ പ്രാർത്ഥന ആരാധന നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിന് ചെയ്യാനാണ് ആ ഇബാദത്ത് എന്താണ് അത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുവാനാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹുസുബാൻ നമ്മളെ സൃഷ്ടിച്ചത് എന്ന് ഈ ഹദീത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും മഹാനായ ഉദ്ധരിക്കുന്ന മഹാനായുഹുഹുത്തിൽ കാണാ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നുണ്ട് അല്ലയോ മാലിക് ഇബാദത്തിന്റെ പകുതിയാണ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അഥവാ പ്രാർത്ഥന ഇബാദത്തിന്റെ പകുതി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി പൂർണമായും ഇബാദത്താണ് ൂർണമായും ആരാധനയാണ് ഇബാദത്താണ് എന്ന് മഹാനായ അനസ് മാലിക് റളിയല്ലാഹു അൻഹു മഹാനായി മറുപടിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ലോകത്തെ കമ്പിയാക്കൾ കടന്നു വന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ മാത്രം ആരാധിക്കണം അവനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹു പ്രയോഗിച്ചു എല്ലാ പ്രവാചകന്മാരും കടന്നു വന്ന് അവരുടെ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്ന വാചകം യാക്കവും ഞങ്ങളുടെ സമുദായമേ നിങ്ങൾക്ക് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം നിങ്ങൾ അബുദൂല്ലാഹുവിനെ ആരാധിക്കണം മാലക്കും അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനില്ല അതുകൊണ്ട് അവനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം അത് പഠിപ്പിക്കാനാണ് ലോകത്തെ കമ്പിയാക്കൾ കടന്നു വന്നത് എന്ന് വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കേണ്ടവരാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകൾക്കാണ് പരലോകത്ത് വിജയമുണ്ടാവുക എന്ന് വിശുദ്ധ ഖുറാനും പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ അധ്യാപനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്തിനാണ് അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ് ആ കാരണം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലോകത്തേക്ക് കടന്നു വന്ന നമുക്ക് മാർഗദർശനമായി കടന്നു വന്ന നമുക്ക് സത്യത്തിന്റെ വഴി കാണിച്ചു തന്ന അമ്പിയാക്കൾ പ്രവാചകന്മാർ അവരെല്ലാവരും അവരുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചവരാണ് എല്ലാ സന്ദർഭങ്ങളിലും അതുകൊണ്ട് തന്നെ നമ്മൾ ആ അമ്പിയാക്കളിൽ നിന്ന് ധീരുപഠിക്കേണ്ട ആളുകളാണ് പഠിച്ച ആളുകളാണ് ആ അമ്പിയാക്കൾ കൊണ്ടുവന്ന ആദർശം സ്വീകരിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾ ആരോട് പ്രാർത്ഥിച്ചു അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചു

എല്ലാവരും നബി അലഹി മുതൽ മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാരുടെ പരമ്പരയിൽ പല അമ്പിയാക്കളുടെയും പല പ്രവാചകന്മാരുടെയും പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ആരോടാ അള്ളാഹുബീനോടാണ് സ്വാഗത ഭാഷണത്തിൽ അനുസാരിക്ക സൂചിപ്പിച്ച അയ്യൂബ് നബിയുടെ പ്രാർത്ഥന പ്രാർത്ഥന ആരോടാ പ്രാർത്ഥന അള്ളാഹുവിനോടാണ് ഇങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ അമ്പിയാക്കളും അള്ളാഹുവോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചവരാണ് അതുകൊണ്ട് നമ്മളും അള്ളാഹുവോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം അപ്പൊ ഒന്നാമത്തെ കാരണം എന്താ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം അമ്പിയാക്കൾ എല്ലാവരും അള്ളാഹുവോട് പ്രാർത്ഥിച്ചവരാണ് ഇനി രണ്ടാമത്തെ കാരണം എന്താ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയാൻ കാരണം അള്ളാഹു അല്ലാത്ത ആരോടൊക്കെ ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം അടിമകളാണ് അവരെല്ലാം സൃഷ്ടികളാണ് അവരാരും സൃഷ്ടാക്കളല്ല മറിച്ച് അവരെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെല്ലാം അവരാര നിങ്ങളെപ്പോലെയുള്ള ദാസന്മാർ മാത്രമാണ് എന്നാണ് അള്ളാഹു സുഖാൻ പരിചയപ്പെടുത്തിയത് അതാരാകട്ടെ മമ്പുറം തങ്ങളാകട്ടെ ബദരീങ്ങളാകട്ടെ മുനമ്പത്ത് ബീവി ആകട്ടെ നാഗൂർജ്മി ഹോജമാരാകട്ടെ പ്രവാചകന്മാരാകട്ടെ ആരാകട്ടെ അവരൊക്കെ ആരാ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് വിശുദ്ധ ഖുരാനിന്റെ സുന്ദരമായ ഒരു കൽപ്പനയുണ്ട് വിശുദ്ധ ഖുരാൻ ആദ്യമായിക്കൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറയുന്ന കാര്യം എന്താ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് സൂറത്തുൽ ഫാത്തിഹ റബ്ബുമായിക്കൊണ്ടുള്ള കൊണ്ടുള്ള മുനാജാത്താണ് സുറത്തുൽ ബക്കറ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയുടെ തുടക്കം മുഖ്മിനുകളായ ആളുകളുടെ ഗുണങ്ങൾ അള്ളാഹു സുബഹാന പഠിപ്പിക്കുന്നുണ്ട് ആ മുക്മിനുകളായ ആളുകളുടെ ഗുണം പറഞ്ഞതിനു ശേഷം ആയ ആളുകളെ കുറിച്ച് അവിശ്വാസികളായ ആളുകളെ കുറിച്ച് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ ആരാണ് മുക്മിനുകൾ ആരാണ് അവിശ്വാസികൾ ആരാണ് കപടവിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു ആദ്യമായി ജനങ്ങളെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന കാര്യം എന്താ ജനങ്ങളോട് സംസാരിക്കണം അയ്യുഹന്നാസ് അല്ലയോ നിങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ച സൃഷ്ടിച്ച നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ ആരാധിക്കണം ഖുർആൻ ആദ്യമായി ജനങ്ങളെ ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യം എന്താ െ ആരാധിക്കണമെന്നാണ് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്നാണ് എന്നിട്ട് അതിന്റെ കൂടെ പ്രയോഗിച്ച പ്രയോഗം എന്താ നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സർട്ടാവിനെ ആരാധിക്കണം യേശു ക്രിസ്തുവിനെ ആളുകളുണ്ട് ഭൂമിയിലേക്ക് പിറന്നു വീണ വ്യക്തിയാണ് മറിയം ബീപിയിലൂടെ സൃഷ്ടിപ്പാണ് മഹാനായ ഹൈസാനി അലഹി യേശു ക്രിസ്തുവിന്റെ സൃഷ്ടിപ്പ് എന്ന് നമുക്കറിയാം യേശു ക്രിസ്തു ജനിക്കുമ്പോൾ ഭൂമിയുണ്ട് ആകാശമുണ്ട് ഗ്രഹങ്ങളുണ്ട് മലകളുണ്ട് മാമലകളുണ്ട് ബദരീങ്ങളും ബീപിയും ഇന്ന് ലോകത്ത് ആരൊക്കെ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരും ഈ ഭൂമിയിലേക്ക് പിറന്നു വീണവരാണ് അവരെല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അവരെല്ലാവരും അള്ളാഹുവിൻ്റെ ദാസന്മാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം എന്താണ് രണ്ടാമത്തെ കാരണം അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ കേവലം അടിമകളാണ് കേവലം അടിമകളാണ് മൂന്നാമത്തെ കാരണം എന്താണ് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയാൻ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ള മൂന്നാമത്തെ കാരണം അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവർ അശക്തരാണ് അവർ ദുർബലരാണ് അവർക്കെല്ലാം കേൾക്കാനും എല്ലാം കാണാനും എല്ലാത്തിനും സഹായിക്കാനും സാധ്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് തന്നെ ഈ ആളുകളൊന്നും എൻ്റെ പ്രാർത്ഥന കേൾക്കും എൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും എന്ന് പൂർണ്ണമായി കൊണ്ട് വിശ്വസിക്കുന്നില്ല പറയാണ് ജനങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം നിങ്ങൾ ആരാധ്യ വസ്തുക്കൾ ഉണ്ടല്ലോ പ്രാർത്ഥിക്കപ്പെടുന്നവരുണ്ടല്ലോ അവർ ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല അവരിൽ നിന്ന് ഒരു ഈച്ച വല്ലതും തട്ടിക്കൊണ്ടുപോയാൽ അതിനെ പിടിച്ചുകൊണ്ടുവരാൻ മടക്കി കൊണ്ടുവരാൻ പോലും

പഠിപ്പിച്ചു ും നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല എന്ന് വിശുദ്ധ ഖുറാനിലെ അള്ളാഹു പഠിപ്പിച്ചു ഞാൻ ഇതാമുഖമായി പറഞ്ഞത് എന്തിനു നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥന വിശ്വാസിയുടെ ജീവിതത്തിൽ എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ റബ്ബിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ റബ്ബിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് ബോധം ഉണ്ടാകണം നമുക്ക് അറിവുണ്ടാകണം നമ്മുടെ അമ്പിയാക്കൾ നമ്മുടെ പ്രവാചകന്മാർ അവർ നോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചവരാണ് അള്ളാഹുവിന് പുറമെ ലോകത്ത് ആരൊക്കെ ആരും ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരും ദുർബലരാണ് സൃഷ്ടികളാണ് അശക്തരാണ് അവർക്കെല്ലാം കാണാനും എല്ലാം കേൾക്കാനും അറിയാനുമുള്ള കഴിവില്ല ആ അടിസ്ഥാനപരമായ ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ അള്ളാഹുസുബ് ആലയോട് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് ഖുറാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേഹു പറഞ്ഞെന്താപം അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം പങ്കു എന്നുള്ളത് ഒരിക്കലും പൊറുക്കാത്ത പാപമായി വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം ഷിർഖ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടേണ്ടവരല്ല കൊണ്ടുവന്ന ആദർശം സ്വീകരിക്കേണ്ടവരാണ് നബി ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞ തുടരെ തുടരെ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ടേയിരിക്കും ആ പ്രവാചകന്മാരെ ആരാണോ പിൻപറ്റുന്നത് ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ആദർശമാരാണ് സ്വീകരിക്കുന്നത് അവർ ദുഃഖിക്കേണ്ടി വരികയില്ല അവർ പ്രയാസപ്പെടേണ്ടി വരികയില്ല അപ്പോൾ പ്രവാചകന്മാരുടെ മാർഗം സ്വീകരിക്കണമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന അവർ നിർവഹിച്ചത് അള്ളാഹുവിനോടാണ് അള്ളാഹുവല്ലാത്തവരെ ഒരു നബിയും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തു വേണം അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം അള്ളാഹുവോട് എങ്ങനെ പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നാം പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് അതൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ പറഞ്ഞു അതേപോലെ തന്നെ രഹസ്യമായി കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും അതേപോലെ തന്നെ പറഞ്ഞ വാചകം നിങ്ങൾ രഹസ്യമായി കൊണ്ടും വിനയത്തോടു കൂടെയും ഒക്കെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുസുബാൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ റബ്ബ് എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞ റബ്ബ് ആ റബ്ബ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുകൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഇഹപര സൗഖ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അത് നമ്മൾ മനസ്സിലാക്കണം ഈ ലോകത്തെയും പല സൗഖ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ് കാരണം എന്താ അല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾ ആവശ്യമുള്ളത് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഇന്നത്തെ ഈ ക്ലാസ്സിൽ എനിക്ക് ശ്രോതാക്കളോട് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഏറ്റവും പ്രധാനമായി പറയാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുമെന്നും അള്ളാഹു ഉത്തരം നൽകുമെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറണം അല്ലേ അല്ല പറഞ്ഞ എന്താ وقال ربكم من رب بارني ركنو دعوني أستجيب لكم نقل براثي كذا يا الله هو أن وقال ربكم دعوني أستجيب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين الله أنا بليش براثي كذا يا أنجيل نقل رب الله وإذا سألك عبادي أني فإني قريب وجيب دعوة الداعي إذا دعاني فليستجيبوا لي എന്നെ കുറിച്ച് എന്റെ ചോദിച്ചാൽ താങ്കൾ പറയണം ഞാൻ അവരുടെ സമീപസ്ഥനാണ് അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നെ ഈ ലോകത്തും പരലോകത്തും വിജയം വേണോ ആ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നൽകുമെന്നാണ് അല്ലാഹു പഠിപ്പിച്ചത് നബി അലൈഹി മാമിൻ ലൈസ വലാ ഒരു മുസ്ലിമായ മനുഷ്യൻ അയാൾ അയാൾ എന്തിനു വേണ്ടിയല്ല തെറ്റായ കാര്യത്തിനല്ല അതേപോലെ തന്നെ മുറിക്കാനല്ല അങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ മൂന്ന് രീതിയിലൂടെ അള്ളാഹുവിന് ഉത്തരം നൽകുമെന്നാണ് മൂന്ന് രീതിയിലൂടെ അള്ളാഹുവിൻ ഉത്തരം നൽകും ഒന്നേതാ ഒന്നവൻ ചോദിച്ചത് അള്ളാഹു നൽകും ചിലപ്പോൾ അവൻ ചോദിച്ചത് കൊടുക്കില്ല അതിനെ അതിനെ ദീർഘിപ്പിക്കും മാറ്റിവെക്കും അവന് അതിനേക്കാൾ നല്ലത് നൽകാം അതല്ലെങ്കിൽ അവന് പരലോകത്ത് പ്രതിഫലം കൊടുക്കാം നോക്കൂ നിങ്ങൾ ഒരാൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതെ പോകുന്നില്ല മൂന്നര രീതിയിൽ ഉത്തരമുണ്ട് ഒന്നെങ്കിൽ ഈ ലോകത്ത് എന്താണ് നമ്മൾ ചോദിച്ചത് പഠിച്ചു നമുക്ക് നൽകും അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലതൊന്നാകും നൽകും അതല്ലെങ്കിൽ ആ ചോദിച്ചത് കൊണ്ട് നമുക്ക് അപകടമാണ് ദുരിതമാണ് ഉണ്ടാവുക എന്ന് നമ്മളെക്കാൾ അറിയുന്ന അറബത് മാറ്റി വെക്കും എന്നൊരു പരലോകത്ത് നമുക്ക് പ്രതിഫലം നൽകും അപ്പൊ നമ്മുടെ പ്രാർത്ഥന നിഷ്ഫലമാകുന്നില്ല നമ്മുടെ പ്രാർത്ഥന നഷ്ടമാകുന്നില്ല അതുകൊണ്ട് ഈ വിശ്വാസം നമുക്ക് ഉണ്ടാകണം ഞാൻ എന്തെൻ്റെ റബ്ബിനോട് ചോദിച്ചാലും എനിക്ക് നഷ്ടമല്ല ഞാൻ ഒറ്റ ഉദാഹരണം പറയാ വിശുദ്ധ ഖുർനിലെ സൂറത്തുൽ കസസിലെ ചെറിയ ഒരു പ്രാർത്ഥനയുടെ വാചകം മഹാനായ മൂസാ നബി അലഹി നിർവഹിച്ചൊരു യഥാർത്ഥത്തിൽ അത് പ്രാർത്ഥനയാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞ വാചകം അള്ളാഹു വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് റബ്ബി ഇന്നി നീ നീ എന്തൊന്ന് എന്തൊന്ന് ഇറക്കി ും അതിന് ഞാൻ അർഹനാണ് നീ എന്ത് ഇറക്കി തന്നാലും ഞാൻ അർഹനാണ് ഇതെന്താണ് മഹാനായ മൂസാ നബി അലൈഹി നിർവഹിച്ച ഒരു ഒരു തേട്ടമാണ് എപ്പോഴാണ് ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ സന്ദർഭം ഏതാണ് മഹാനായ മൂസാ നബി അലൈഹി ഫറോവ ചക്രവർത്തിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ചരിത്രം നമുക്കറിയാം അങ്ങനെ അദ്ദേഹം ഓടി ഓടി സിറിയയിലെ മതിയനിൽ അദ്ദേഹം എത്തിച്ചേർന്നു മതിയനിൽ അദ്ദേഹം എത്തി അങ്ങനെ മതിയനിലെത്തിയ സന്ദർഭത്തിൽ അവിടെ ആരെയും അദ്ദേഹത്തിന് പരിചയമല്ല ഒരാളെയും അദ്ദേഹത്തിന് പരിചയമല്ല അദ്ദേഹം ഇങ്ങനെ ആ ചെന്ന സ്ഥലത്ത് അവിടെ വെള്ളമെടുക്കുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം ചില ഇടയന്മാരെ കണ്ടു ആട്ടിടയന്മാരായ ആളുകൾ അവരവരുടെ ജോലികളിലാണ് അതേപോലെ തന്നെ അവിടെ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നത് അദ്ദേഹം കണ്ടു മഹാനായ മൂസാ നബി അവരോട് കാര്യം അന്വേഷിച്ചു അപ്പൊ ആ പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങള് വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങളുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ആ ആട്ടിടയന്മാരുടെ ആ അവരുടെ ജോലി കഴിയാതെ ഞങ്ങൾക്ക് അതിന് സാധ്യമല്ല മൂസാ നബി ഇടപെട്ടു അദ്ദേഹം അവർക്ക് അവരെ സഹായിച്ചു അവർക്ക് വെള്ളം കെടുത്തു കൊടുത്തു വളരെ പെട്ടെന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അങ്ങനെ എന്ത് ചെയ്തു ആ രണ്ട് പെൺകുട്ടികളും അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി അവിടെയുണ്ടായിരുന്ന ആറ്റിടയന്മാരും മടങ്ങിപ്പോയി അവിടെ തനിച്ചായി അദ്ദേഹം ഒരു മരത്തണലിലേക്ക് മാറി നിന്ന് ആ മരത്തണലിൽ നിന്ന് ഏകനായ റബ്ബിനോട് പറഞ്ഞ വാചകൻ ഇറക്കി തന്നാലും അർഹനാണ് ഞാനതിനർഹനാണെന്ന് ആദാ എന്ത് ഇറക്കി തന്നാലും അതിന് ഞാൻ അർഹനാണ് എന്ന് മഹാനായ മൂസാനബി അലിഹി അവിടെ വെച്ച് പറഞ്ഞു നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാനക്ക് ഉത്തരം കൊടുത്ത രീതിയാണ് നമ്മൾ പഠിക്കേണ്ടത് മൂസാ നബി പറഞ്ഞ ആ ആ ചോദ്യത്തിന് എന്താണ് പരിഗണിച്ചത് എങ്ങനെയാണ് പരിഗണിച്ചത് മൂസാൻ നബി അലൈസ്ലാം ആ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ് ആ പ്രാർത്ഥന നിർവഹിച്ചു അദ്ദേഹം മരച്ചുവട്ടിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ദൂരെ നിന്ന് ഒരാൾ വരുന്നത് കാണണം ആരാ വന്നത് മുൻപ് വെള്ളം കോരി കൊടുത്ത ആ പെൺകുട്ടിയാണ് ആ പെൺകുട്ടികളിൽ ഒരാളാണ് അങ്ങനെ ആ പെൺകുട്ടി വന്ന് പറയുന്ന വാചക എന്താ ഞങ്ങളുടെ വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്ത നന്മക്ക് പ്രതിഫലം തരാൻ കൂലി തരാൻ ഞങ്ങളുടെ ബാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം നോക്കൂ സഹോദരങ്ങളെ മഹാനായ പ്രവാചകനെ ആ പ്രവാചകന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കുകയാണ് അങ്ങനെ കൂലി കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോയി വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ കുടുംബത്തിന്റെ നാഥൻ അദ്ദേഹം മഹാനായ മൂസാ നബി അലഹിയോട് പറഞ്ഞ വാചകൻതാ നബിയുടെ ചരിത്രമൊക്കെ കേട്ടു പറോവയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ വിശദീകരിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു കാല ലഹ് ആശ്വസിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് താങ്ങും തണലും ഉണ്ടാവുകയാണ് ആരുമില്ലാതിരുന്ന അദ്ദേഹത്തിന് സാന്ത്വനത്തിന്റെ വർത്തമാനം കേൾക്കുകയാണ് അക്രമികളായ ആളുകളെ അവരൊരിക്കലും വിജയിക്കുകയില്ല നിങ്ങൾ പേടിക്കേണ്ടതില്ല ആശ്വാസത്തിന്റെ വാചകങ്ങൾ ആ പെൺകുട്ടിയുടെ പിതാവിൽ നിന്ന് മഹാനായ മൂസാൻ നബി അലൈഹി കേൾക്കുകയാണ് അപ്പോഴാണ് വീണ്ടും ആ രക്ഷിതാവിന്റെ മകൾ ഇടപെടുന്നത് ആ മകള് ബാപ്പയോട് പറഞ്ഞു ബാപ്പ ഈ മനുഷ്യൻ നമുക്ക് ജോലിക്ക് വേണ്ടി വെക്കാം കൂലിക്ക് വെക്കാം കാരണം അദ്ദേഹം കവിയാണ് അദ്ദേഹം നല്ല ശക്തനാണ് അതേപോലെ തന്നെ അദ്ദേഹം വിശ്വസ്തനുമാണ് ചില തഫ്സീറുകളിൽ കാണാം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ആ ബാപ്പ ആ പെൺകുട്ടിയോട് ഒരല്പം കോപത്തോട് കൂടെ ചോദിച്ചു അദ്ദേഹം ശക്തനാണ് എന്നും അദ്ദേഹം വിശ്വസ്തനാണ് എന്നും നിനക്ക് എങ്ങനെയാ പറയാൻ പറ്റിയ എന്താ അതിനുള്ള തെളിവ് അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു കൊടുത്തു ബാപ്പയോട് ബാപ്പ ഞങ്ങള് വെള്ളമെടുക്കാൻ വേണ്ടി കിണറിന്റെ സമീപത്ത് നിന്ന സന്ദർഭം അപ്പോൾ പിന്നെ വെള്ളം എടുക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടു നിന്നു ആ ആട്ടിടയന്മാരുടെ ഇടയിൽ നിന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വെള്ളം കോരി തന്നപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ശക്തി മനസ്സിലായി അത്രയും വേഗത്തിലാണ് അദ്ദേഹം വെള്ളം കോരി ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ശക്തനാണ് എന്ന് അങ്ങനെയാണ് മനസ്സിലായത് അദ്ദേഹം വിശ്വസ്തനാണ് എന്ന് മനസ്സിലായത് എങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾ എന്നെ പറഞ്ഞയച്ചില്ലേ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ അദ്ദേഹം ദൂരെ നിന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്തേക്കത്തെത്തിയപ്പോൾ ഞാൻ ഒരു പെണ്ണാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ദൃഷ്ടി അദ്ദേഹം താഴ്ത്തി അദ്ദേഹത്തിന്റെ കണ്ണത്തേക്കും താഴ്ത്തി അത് വിശ്വസ്തതയുടെ നന്മയുടെ അടയാളമാണ് ഒരു പെണ്ണിനെ നോക്കുകയല്ല അദ്ദേഹം കണ്ണു താഴ്ത്തി അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ മുന്നിൽ നടക്കാം ഞാൻ മുന്നിൽ നടക്കാം നീ എന്റെ പിന്നിൽ വന്നാൽ മതി എന്നൊരു വഴി പറഞ്ഞു തന്നാൽ മതി സാധാരണ വഴി കാണിക്കുന്ന ആളുകളാണ് മുന്നിൽ നടക്കേണ്ടത് പക്ഷെ അതൊരു പെണ്ണായത് കൊണ്ട് തന്നെ ആ പെണ്ണിനെ മുന്നിൽ നടത്തി അവരുടെ ശരീരത്തിലേക്ക് നോക്കി നടക്കുന്ന അവസ്ഥയില്ലാതെയാക്കാൻ മഹാനായ മൂസാ നബി അലഹി സ്വലാം മുന്നിൽ നടന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം വിശ്വസ്തനാണ് അദ്ദേഹം നല്ല മനുഷ്യനാണ് അപ്പോഴാണ് ആ ബാപ്പ കൂടുതൽ ആലോചിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ എൻ്റെ മകളിൽ ഒരാളെ വിവാഹം കഴിക്കാൻ അദ്ദേഹം മൂസാ നബിയോട് ആവശ്യപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് അള്ളാ ഹുസുബാനോട് പടച്ചോനെ നീ എന്തും നിറക്കി തന്നാലും ഞാൻ അർഹനാണ് എന്ന് മൂസാ നബി പറയുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ആ ഉത്തരം നൽകിയ രീതിയാണ് നമ്മൾ ഈ വായിക്കുന്നത് ഇത് വായിക്കുന്ന നമുക്കുണ്ടാകേണ്ട ബോധം എന്താ ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ റബ്ബ് ഞാൻ അറിയാത്ത ഞാൻ പ്രതീക്ഷിക്കാത്ത ഞാൻ നിലച്ചിരിക്കാത്ത വഴികളിലൂടെ റബ്ബിനിക്ക് ഉത്തരം നൽകുമെന്ന ഉത്തമമായ ബോധം ഉണ്ടാകണം നമുക്ക് ഉത്തമമായ ബോധം ഉണ്ടാകണം അദ്ദേഹത്തിന് ജോലിയായി അദ്ദേഹത്തിന് ഇണയെ കിട്ടി അദ്ദേഹത്തിന് കുടുംബമുണ്ടായി എല്ലാം ആ ഒരു പ്രാർത്ഥനയിലൂടെ എല്ലാം ഒരു പ്രാർത്ഥനയിലൂടെ ആ ആരാരും കൂട്ടിനില്ലാത്ത സന്ദർഭം ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്ത സന്ദർഭം അവിടുന്നാണ് ആ പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തിന് എല്ലാം ലഭിക്കുന്നത് അതാണ് പ്രാർത്ഥനയുടെ മഹത്വം അതാണ് പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത അതാണ് മഹാനായ നബി അലിഹിസ്സലാം പറഞ്ഞൊരു വാചകണ്ട്ബി അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണല്ലാകുവേ മക്കളില്ലാത്ത പ്രയാസപ്പെട്ട സന്ദർഭം പറച്ചോനെ എന്റെ എല്ലുകളൊക്കെ ബലഹീനമായിട്ടുണ്ട് എന്റെ തലയാണെങ്കിൽ നരച്ചു പോയിട്ടുണ്ട് പക്ഷേ എന്റെ രക്ഷിതാവേ എ ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് ഭാഗ്യം കെട്ടവനായിട്ടില്ല ഉറപ്പാണ് എനിക്ക് ഉത്തരം കിട്ടുന്നത് അതാണ് നബിയുടെ ഉള്ളിലുണ്ടായിരുന്ന ചിന്ത ഇതാണ് നമുക്കും ഉണ്ടാകേണ്ടത് എന്ത് തന്നെ പ്രശ്നം ആ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് എൻ്റെ റബ്ബിനോട് ചോദിക്കാം എൻറെ റബ്ബനിക്ക് ഉത്തരം നൽകും ആ കൂടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിനെ ആദരിക്കാൻ അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥനയേക്കാൾ ശ്രേഷ്ഠമായ ഒന്നുമില്ല എന്ന് നബിസല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചത് ഹദീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരോട് അള്ളാഹു കോപിക്കുമെന്ന് നബി നബീസ്വലാഹു പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് അള്ളാഹുവിൻ ഇഷ്ടമാണ് എന്ന് നബി നബീസ്വല്ലാഹു അലഹി വസ്തു പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളാകണം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം അള്ളാഹുബിനോട് ആ ചെയ്യണം പ്രാർത്ഥനയ്ക്ക് ചില മര്യാദകളുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളുണ്ട് ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോകാം അതിലൊന്ന് നമ്മുടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമായിരിക്കണം രണ്ടാമത്തത് നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടായിരിക്കണം മൂന്നാമത്തത് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന അതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും എന്റെ സഹോദരങ്ങളെ സഹോദരികളെ ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലാഹു നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കും കേൾക്കും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൂഖിനൂന ബിൽ ഇജാബ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക എങ്ങനെ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോ കൂടെ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന എപ്പോഴും മനസ്സിൽ തികട്ടി വരുന്ന ഒരു സംഭവമുണ്ട് മഹാനായ ഒരു പണ്ഡിതന്റെ പ്രഭാഷണത്തിൽ കേട്ട ഒരു പ്രസംഗത്തിൽ കേട്ട ഒരു സംഭവം ഇന്നും ജീവിച്ചിരിക്കുന്ന ഹസാൻ പ്രമുഖനായ പണ്ഡിതനാണ് അദ്ദേഹം യമനിലെ പണ്ഡിതനാണ് അദ്ദേഹം മിസറിലെ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം ഷേഖ് അൽബാനിയുടെയും ഷെയ്ഖബി ബാസിന്റെയും അതേപോലെ തന്നെ ഷെയ്ഖ് ഹുസൈമിനിന്റെയും ഒക്കെ ശിഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയും ഉണ്ടായി അദ്ദേഹം ഒരിക്കൽ കാബയിലേക്ക് ചെല്ലുമ്പോൾ മക്കയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരാളിരുന്ന് പ്രാർത്ഥിക്കണം ഒരു മനുഷ്യൻ ഇരുന്ന് പ്രാർത്ഥിക്കണം അയാളുടെ പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അയാൾ എന്തോ ഗൗരവമുള്ള കാര്യമാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഷെയ്ഖ് മുഹമ്മദ് ഹസ്സാൻ അയാളുടെ സമീപത്തിരുന്നു എന്നിട്ട് അയാളോട് ചോദിച്ചു നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നത് എന്താണ് നിങ്ങൾ അള്ളാഹുനോട് ചോദിക്കുന്നത് ആ മനുഷ്യന് ഷേഖ് ഹസ്സാൻ അറിയില്ല അദ്ദേഹം അയാളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി എന്നിട്ട് അയാൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി വേറൊന്നും മറുപടി പറഞ്ഞില്ല ഷേഖ് അവിടെ തന്നെ ഇരുന്നു ഇയാൾ പ്രാർത്ഥിക്കുന്ന വിഷയം അറിയാൻ വേണ്ടി അങ്ങനെ കുറച്ച് സമയം അത് തുടർന്നു അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം അപ്പോഴാണ് ഒരു അറബ് വംശജൻ ഈ നാട്ടിലുള്ള സൗദിയായ ഒരു മനുഷ്യൻ അതിൽ വരുന്നത് അയാളും ഇയാളുടെ അടുക്കൽ വന്നു അയാൾ ചോദിച്ചു നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നത് അയാളെയും ഒന്ന് അയാൾ നോക്കി എന്നിട്ട് അയാൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സൗദി ആ അറബി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് പോക്കറ്റിൽ നിന്നൊരൽപ്പം പണമെടുത്ത് ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ അടുക്കൽ വെച്ചു അയാളുടെ പോക്കറ്റിൽ വെച്ച് അല്ലെങ്കിൽ അയാൾക്ക് കൊടുത്ത് അയാൾ നടന്നുപോയി ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അയാൾ ലഭിച്ച പണം എണ്ണി നോക്കി എന്നിട്ട് പോക്കറ്റിൽ വെച്ചു എന്നിട്ട് വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോഴെല്ലാം ഈ ഷേഖ് അദ്ദേഹത്തിന്റെ സമീപത്തുണ്ട് ഷേഖ് മുഹമ്മദ് ഹസാൻ അദ്ദേഹം അയാളെ വിളിച്ചു മാടി വിളിച്ചു തട്ടി വിളിച്ചു എന്നിട്ട് അയാൾ ചോദിച്ചു നിങ്ങളെന്താ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ എന്നോട് പറയണം ഞാൻ കുറെ നേരമായി നിങ്ങളുടെ അടുക്കലിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞേ മതിയാകൂ ആ മനുഷ്യൻ സംസാരിച്ചു തുടങ്ങി ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അയാൾ പറഞ്ഞു ഞാന് യമനിൽ നിന്ന് ഉമ്ര നിർവഹിക്കാൻ വേണ്ടി മക്കയിൽ വന്ന ഒരാളാണ് എൻ്റെ കയ്യിലുള്ള പണം ഒരാൾ പോക്കറ്റ് പോക്കറ്റിനടിച്ച് ആരാന്നറിയില്ല നാട്ടിലേക്ക് പോകാൻ ഒരു വഴിയില്ല ഞാൻ വലിയ പ്രയാസത്തിലായി ആളുകളോട് എൻ്റെ പ്രയാസം പറയാൻ ഞാൻ ലജ്ജിച്ചു ആളുകളോട് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയാൻ എനിക്ക് മടിയായി അപ്പൊ ഞാൻ മടി കൂടാതെ എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ റബ്ബിനോടാണ് ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കുകയായിരുന്നു റബ്ബേ എനിക്കൊരു വഴി കാണിച്ചു തരണേ റബ്ബെ എനിക്കൊരു വഴി കാണിച്ചു തരണേ ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോഴാണ് നിങ്ങൾ വന്നത് നിങ്ങൾ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം എന്താണ് അത് ആളുകളോട് പറയാൻ മടിച്ചത് കൊണ്ടാണ് ഞാൻ എൻ്റെ റബ്ബിനോട് പറയുന്നത് നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു പക്ഷെ എനിക്ക് മടിയായിരുന്നു രണ്ടാമത്തെ രണ്ടാമത്തൊരാൾ വന്നു അയാളും ചോദിച്ചു എന്താ പ്രശ്നമെന്ന് പക്ഷെ പ്രശ്നം പറയാൻ എൻ്റെ മനസ്സ് കൊതിച്ചില്ല ആഗ്രഹിച്ചില്ല ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞു എന്നാൽ എന്റെ റബ്ബൻറെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത് കണ്ടോ അയാൾ എൻ്റെ കയ്യിൽ വെച്ച പണമുണ്ടല്ലോ അതെനിക്ക് നാട്ടിൽ പോകാനും നാട്ടിൽ പോയി കുറെ കാലം സന്തോഷത്തോടുകൂടെ ജീവിക്കാനുമുള്ള പണമുണ്ട് ഇങ്ങനെയാണ് റബ്ബ് പ്രാർത്ഥന ഉത്തരം നൽകുക എന്ന് ആ ഉമ്രക്കു വന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഒടുവിൽ മറ്റൊരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് മറ്റൊരാളിൽ നിന്ന് സഹായം ലഭിച്ച ആ മനുഷ്യൻ പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ റബ്ബിങ്ങനെ നമുക്ക് ഉത്തരം നൽകും എന്ത് ചോദിച്ചാലും എല്ലാം നൽകാൻ കഴിയുന്നവനാണ് പടച്ചതമ്പുരാൻ പുരാൻ പക്ഷെ ആ വിശ്വാസം ആ ചിന്ത നമുക്കുണ്ടാകണം അതുകൊണ്ട് തന്നെ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടെ പ്രാർത്ഥിക്കുക അത് പ്രാർത്ഥനയുടെ അഥപാണ് മര്യാദയാണ് അതേപോലെ തന്നെ ആവർത്തിച്ച് ചോദിക്കുക അള്ളാഹുവിനോട് നബി പഠിപ്പിച്ചിട്ടുണ്ട് ഒരാള് ഒരു ദിവസം അള്ളാഹുവേ സ്വർഗം നൽകണേ സ്വർഗം നൽകണേ എന്ന് ആവർത്തിച്ച് ചോദിച്ചാൽ മൂന്ന് തവണ ചോദിച്ചാൽ സ്വർഗം പറയും അള്ളാഹുവേ നീ അവനെ എന്നിലേക്ക് കൊണ്ടുവരണേ ഒരാൾ പറയണം അള്ളാഹുവേ നരകത്തിൽ നിന്നെ രക്ഷപ്പെടുത്തണേ മൂന്ന് തവണ പറഞ്ഞാൽ നരകം പറയും പടച്ചോനെ അവനെ നീ എന്നിലേക്ക് കൊണ്ടുവരരുതേ എന്ന് നരകം പറയുമെന്നാണ് അപ്പൊ ആവർത്തിച്ച് ചോദിക്കുക അതേപോലെ തന്നെ സന്തോഷത്തിലും സന്താപത്തിലും പ്രാർത്ഥിക്കാം സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് അല്ലാതെ മറക്കരുത് ഏ പിന്നെ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലെ പ്രയാസത്തിന്റെ പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ മാത്രമല്ല നമ്മുടെ കൈകൾ കൈകളാകാശത്തേക്ക് ഉയരേണ്ടത് നമ്മുടെ ഉമ്മയെ ഐ സിയുലാക്കി അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ ഐ സിയുലാക്കി നമ്മുടെ ഭാര്യയെ പ്രസവ റൂമിലേക്ക് കയറ്റുകയാണ് നമ്മുടെ ഭർത്താവിൻ ഓപ്പറേഷൻ ആണ് ആ സന്ദർഭത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ റബ്ബേ റബ്ബേ എന്ന വിളി മാത്രമല്ല ആ സമയത്ത് വേണം പ്രാർത്ഥിക്കണം എന്നാൽ സന്തോഷമുള്ള സമയങ്ങളുണ്ട് ആഹ്ലാദിക്കുന്ന സമയങ്ങളുണ്ട് ആ സമയത്തും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റണം അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ പറ്റണം അതാണ് സന്തോഷത്തിലും സന്താപത്തിലും നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ കുടുംബത്തിനും മക്കൾക്കുമെതിരെ പ്രാർത്ഥിക്കാതിരിക്കുക നമ്മുടെ കുടുംബത്തിനും മക്കൾക്കുമെതിരെ പ്രാർത്ഥിക്കരുത് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുമെന്നാണ് അതുകൊണ്ട് മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത് മാതാപിതാക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ഹന്തും നമ്മൾ പ്രാർത്ഥിക്കുക ഇതൊക്കെ നബി നബിസ് വസ്ലാമ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ മര്യാദകളാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിലനിർത്തുക ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ

നമ്മളെല്ലാവ ദിവസവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക ഇൽമന്നാഫിയൻ വരിസ്ഖൻ തയിബൻ വഅമലൻ മുതഖബ്ബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച പ്രാർത്ഥനയാണ് മഹാനായ ഉമർ റദിയല്ലാഹു അൻഹു ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന നർവഹിച്ചിട്ടുണ്ട് എന്താ ആ പ്രത്യേകത പ്രാർത്ഥന അല്ലാഹുമ്മർ സുഖിനി ഷഹാദത ഫി സബീലിക വജഅൽ വജഅൽ മൗതി ഫി ബൽദി റസൂലിക സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റല്ലയുടെ പ്രാർത്ഥനയായിരുന്നു ഈ പ്രാർത്ഥന ഒരുപാട് ആശയങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എവിടുന്നാ അദ്ദേഹം അത് പ്രാർത്ഥിക്കുന്നത് എന്താ പ്രാർത്ഥന അർത്ഥം നീ എനിക്ക് ഷഹാദത്ത് നൽകണേ അള്ളാഹുബേ നീ എന്നെ ഷഹീദാക്കണേ തീർന്നില്ല എവിടെ വെച്ചാണ് ഷഹീദാക്കേണ്ടത് പ്രവാചകന്റെ മണ്ണിൽ വെച്ച് മദീനയിൽ വെച്ച് നീ എന്നെ ഷഹീദാക്കണേന്നാ മദീനയിൽ വെച്ചാണ് ഈ പ്രാർത്ഥന അദ്ദേഹം നിർവഹിക്കുന്നത് എങ്ങനെയാ മദീനയിൽ വെച്ച് ഷഹീദാക മദീനയിൽ യുദ്ധം പാടില്ല മദീനയിലെ ഹറമ് അത് പരിശുദ്ധമായ സ്ഥലമാണ് അവിടെ യുദ്ധം പാടില്ല അപ്പിന്നെങ്ങനെ ഷഹീദാക എങ്ങനെയാണ് അദ്ദേഹത്തിന് ഷഹീദാകാൻ സാധിക്കുക അപ്പൊ അദ്ദേഹത്തോട് അത് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നി എനിക്ക് എന്റെ റബ്ബിനോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നി എപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത് ജനങ്ങൾക്ക് ഇമാമായി നമസ്കാരത്തിന് വേണ്ടി തെക്ക് കെട്ടിയപ്പോൾ നമസ്കാരത്തിൽ നമസ്കാരത്തിൽ മധീനത്തെ പള്ളിയിൽ വെച്ച് കുത്തേറ്റ് കൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹത്തിന് ഷഹാദത്ത് ലഭിക്കുന്നത് നോക്കൂ നിങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയാണ് ആ പരിശുദ്ധമായ ഹറമിൽ ഒരു അക്രമി കടന്നു വന്നു ആ അക്രമി അദ്ദേഹത്തെ കുത്തുന്നു അതിലൂടെയാണ് അദ്ദേഹം മരിക്കുന്നത് ഉത്തരം ലഭിച്ച പ്രാർത്ഥനയാണത് മഹാനായ മഹാനായ ഉമറദി അള്ളാഹു അർഗുവിന്റെ പ്രാർത്ഥന ഉത്തരം കിട്ടുകയുണ്ടായി നബിസ്മ പ്രഭാത സമയത്ത് വേണ്ടി പ്രാർത്ഥിച്ചു ഉമ്മത്തി ഫി അള്ളാഹുവേ എന്റെ സമുദായത്തിന്റെ പ്രഭാത സമയത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ നബിന്റെ പ്രാർത്ഥനയാണ് അള്ളഹാന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ് മഹാനായ സഹറതി അള്ളാഹു അദ്ദേഹം ഈ പ്രാർത്ഥന കേട്ടു അത് കേട്ടതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ കച്ചവടം രാവിലെ സമയത്തേക്ക് മാറ്റി പ്രഭാത സമയത്തിലേക്ക് മാറ്റി അതിലൂടെ അദ്ദേഹത്തിന് വലിയ വർക്കത്തുണ്ടായി എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇമാ ഉദ്ധരിക്കുന്ന ഹദീസിനെ നമുക്ക് വായിക്കാൻ പറ്റും അങ്ങനെയായിരുന്നു മുൻഗാമികൾ നമ്മൾ രാവിലെ സമയത്ത് കടന്നുറങ്ങും അല്ലേ ഏറ്റവും അനുഗ്രഹീതമായ സമയാണ് നബിസല്ലാഹു അലൈഹി വസ്സല നബിസ്വല്ലാ അലൈഹി വസ്ലമ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സമയമാണ് അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം ആ സമയങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതേപോലെ തന്നെ ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ മര്യാദകൾ പാലിച്ചും ഉത്തരം കിട്ടുന്ന സമയങ്ങൾ ആ സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയും നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവർ അത് വലിയൊരു നേട്ടായിരിക്കും ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ആളുകൾ ഈ ദാഹിലിയായ അഥവാ സൗദി അറേബ്യന്റെ ഉള്ളിലുള്ള വിവിധ നാട്ടുകാരായ അറുപതിനായിരം ആളുകളെ അവരെ മാത്രം തെരഞ്ഞെടുത്ത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് അവർക്ക് അവസരമൊരുക്കി ഇവിടെയുള്ള ഭരണകൂടം ഇന്ന് അവർ അറഫയിൽ സമ്മേളിച്ചു നമ്മൾ കേട്ടു പ്രത്യേകത അറഫാ പ്രാർത്ഥനക്ക് മഹത്വമുണ്ട് അറബ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന സ്ഥലമാണ് അറഫയിൽ വെച്ച ആളുകൾ ചോദിച്ചാൽ അള്ളാഹു കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലാഹു അറഫയിൽ വരാനും ഹജ്ജ് ചെയ്യാനും അവസരം കിട്ടിയിട്ടില്ലാത്ത എല്ലാ ആളുകൾക്കും അവസരം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് നാളെ നമ്മുടെ നാട്ടിൽ ദുൽഹിജ ഒൻപതാണ് ദുൽഹിജ ഒമ്പതിനാണ് അറപ്പ നോമ്പ് നോൽക്കേണ്ടത് അറപ്പയിൽ ആളുകൾ നിൽക്കുമ്പോൾ നിങ്ങൾ അറപ്പ നോമ്പ് നോക്കണമെന്നല്ല മറിച്ച് ദുൽഹിജ് എന്നാണോ നമ്മുടെ നാട്ടിൽ അന്നാണ് നമ്മൾ അറഫ നോമ്പ് നോൽക്കേണ്ടത് അപ്പൊ നമ്മുടെ നാട്ടിൽ അറഫ നോമ്പ് നാളെയാണ് നാട്ടിൽ നാളെയാണ് ഞങ്ങളൊക്കെ ഇന്ന് നോമ്പുകാരാണ് ഇന്നാണ് ഞങ്ങൾ നോമ്പ് നോൽക്കേണ്ടത് കാരണം ഇവിടെ ദുൽഹിജ ഒൻപത് ഇന്നാണ് നാട്ടിൽ നാളെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാളെ നോമ്പ് നോൽക്കാൻ ശ്രദ്ധിക്കണം അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് അപ്പോൾ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് എല്ലാ നമസ്കാരങ്ങളുടെയും ശേഷം നമസ്കാരങ്ങളുടെ അവസാന സമയം അത്തഹിയാത്തും സ്വലാത്തും പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ചിട്ടൊരാള് നിസ്കാരത്തിൽ പ്രാർത്ഥിക്ക അത് ഉത്തരം കിട്ടുന്ന സമയമാണ് അതേപോലെ തന്നെ ബാങ്കിനും ഇക്കാമത്തിനും ഇടയിൽ ഉത്തരം കിട്ടുന്ന സമയമാണ് കോവി കോഴി കൂവുന്നത് കേട്ടാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാനോട് നിങ്ങൾ ചോദിച്ചോളൂ ഫതൽ ചോദിച്ചോളൂ കാരണം കോഴി മലക്കിനെ കണ്ടിട്ടുണ്ട് എന്ന് നബിസ് വസ്സല പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബാങ്ക് വിളിക്കുമ്പോൾ രാത്രിയിൽ ഒരു സമയമുണ്ട് ആ സമയം ഏതാണെന്ന് അറിയില്ല ആ സമയം ഏതാന്ന് അറിയില്ല രാത്രിയിൽ പ്രാർത്ഥിക്കണം ആ സമയവുമായി യോജിച്ചു വന്നാൽ നമ്മൾ ചോദിക്കുന്ന ചോദിക്കുന്നതാണ് അതേപോലെ തന്നെ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് ഏതാ സമയം എന്നറിയില്ല ആ സമയത്ത് ഒരാളുടെ പ്രാർത്ഥന യോജിച്ചു വന്നാൽ ആ സമയവുമായി യോജിച്ചു വന്നാൽ അവൻ ചോദിക്കുന്ന കൊടുക്കുമെന്നാണ് അതൊക്കെ ഹദീത്തിലെ വന്ന വിഷയങ്ങളാണ് അതേപോലെ തന്നെ അതിദാലിലുള്ള പ്രാർത്ഥന ഉറക്കിൽ നിന്ന് പിന്നെ ഒരാൾ എഴുന്നേറ്റു ഉറക്കുന്ന ഒരാൾ എഴുന്നേറ്റു അങ്ങനെ എഴുന്നേറ്റ സമയത്ത് അയാൾ എന്ത് പറഞ്ഞു

വെള്ളം പ്രാർത്ഥന സഹോദരന്റെ അസാന്നിധ്യത്തിൽ സഹോദരന് വേണ്ടിയുള്ള എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്ന സമയത്തുള്ള ദുഅ യാത്രക്കാരൻറെ മർജിദന്റെ പ്രാർത്ഥന ഇതൊക്കെ ഉത്തരം ലഭിക്കുന്ന സമയങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന നമ്മുടെ ആയുധമാണ് വിശ്വാസിയുടെ ആയുധം പ്രാർത്ഥനയാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അള്ളാഹു വിചാരിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളായി മാറുക പരസ്പരം ദുആ ചെയ്യുക അള്ളാഹു സുബുല അവനോട് പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും ക്ഷിപ്പ കൊടുക്കുമാരാകട്ടെ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവരുണ്ട് അള്ളാഹു വർക്കും നൽകി അനുഗ്രഹിക്കുമാകട്ടെ اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته